ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നല്ല അറബിൻ രുചിയോടുകൂടിയുള്ള മക്രോണിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് മക്രോണിയും ചിക്കനും എടുത്തിട്ടുണ്ട്. ചിക്കൻ ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് വരുമ്പോൾ മക്കറോണി തയ്യാറാക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ മക്രോണി ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് തിളച്ച് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ മക്രോണിയൊക്കെ തിളച്ച് കിട്ടി അതിന് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് അരിച്ചെടുക്കുന്ന. അതിനുശേഷം അതിന് തണുത്ത വെള്ളം കൊണ്ട് കുറച്ച് കഴുകിയെടുക്കാം. മക്രോണിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ മക്രോണി തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി രണ്ട് തക്കാളി, ഒരു സവാള തക്കാളി സോസും എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യാം. തക്കാളിയും സവാളയും ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചിക്കനും തക്കാളിയും സവാളയും ഒക്കെ നമ്മൾക്ക് വെന്ത് കിട്ടണം. വെന്ത് കിട്ടുന്നതിനെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കുറച്ചൊക്കെ വെന്ത് കിട്ടി അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ജീരകപ്പൊടിയും ഒരു മൂന്ന് സ്പൂൺ അറബി മസാലപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി സോസും ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക. തക്കാളി സോസ് ഞാൻ എടുത്തിട്ടുള്ള എല്ലാം ഒഴിച്ച് കൊടുത്തിന്. അങ്ങനെ മസാലയൊക്കെ നല്ലവണ്ണം മിക്സായി അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മക്രോണി മസാലയോട്ടേക്ക് പിടിച്ച് കിട്ടുന്നതിന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. മസാലയൊക്കെ മക്രോണിയിലേക്ക് പിടിച്ച് കിട്ടുവാനാണ് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കിട്ടുന്നത്. അതിനുശേഷം ആ വെള്ളമൊക്കെ വറ്റി കിട്ടുന്നത് വരെ നമ്മൾക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ എൻ്റെ മക്രോണിയൊക്കെ നല്ല വെള്ളം മിക്സ് ചെയ്ത് മക്രോണിയൊക്കെ റെഡിയായി. നല്ലൊരു അറബിൻ രുചിയോട് കൂടിയുള്ള മക്രോണിയാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയത്. അതിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. സാധാരണ മക്രോണിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഞാനതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.